दे। എന്താണ്ടാക്കാൻ പോയത് വെച്ച്? നമ്മള് മാതളനാരങ്ങയുടെ അച്ചാറുണ്ടാക്കാം. ഇച്ചിരി എരിവും പുളിയും എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. മാതളനാരങ്ങ വെച്ചൊക്കെ അച്ചാറുണ്ടാക്കൂ? ഇത് നമ്മളിങ്ങനെ വെട്ടി വെട്ടി വിടുന്നോണ്ട് ഇതിപ്പോ 4-5 വർഷം പഴക്കമുള്ള ഒരു മാതളനാരമാണ്. നമ്മളീ സ്ഥലം മേടിച്ചപ്പോ ഇത് ഇത്രയും തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ വന്ന പിന്നെ ഇത് കംപ്ലീറ്റ് വെട്ടി വിട്ടു. വെട്ടി വിട്ട് കഴിഞ്ഞ് ഇതിങ്ങനെ കായ്ക്കുന്ന നിറച്ച വരുമ്പോഴും നിറച്ച കായും പൂവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ വെട്ടി വിട്ട് എല്ലാം പൊക്കത്തിലങ്ങായി പോവും. കൈയെടുത്ത് കൊച്ചുമ്പി ബാ, നമുക്ക് മാതളനാരങ്ങ പൊട്ടിക്കാം ബാ. കൊച്ചുമ്പി പൊട്ടിക്കും മാതളനാരങ്ങ. കൊച്ചുമ്പിയുടെ ഫേവറേറ്റാ പൊഗമാക്ക് അല്ലേ? ഇത് കണ്ടോ, ഇങ്ങനെ ഈ സൈഡ് ഇങ്ങനെ ചെത്തണം. ഈ സൈഡും ചെത്തണം കണ്ടോ. പിന്നതേ ഇങ്ങനെ ഇങ്ങനെ വരിഞ്ഞാ മതി. ഇങ്ങനെ ഇങ്ങനെ കണ്ടോ, വേഗം വരുക കണ്ടോ. എല്ലാം വരിക കണ്ടോ, വേഗം നാരങ്ങ പെട്ടെന്ന് പോരുന്നുണ്ടോ. അതെ ഉണ്ടോ, അമ്മ വണ്ടേ തെറ്റുകാരി. അതൊക്കെ എന്തൊക്കെയാ? തങ്കം എടുത്തോ? അത് അതെന്തൊക്കെയാ സാധനം? എന്താ കുച്ചുമ്പി അത്? പൊഗമാക്കാണോ? ഉമ്മി പൊഗമാക്ക് വെച്ച് എന്താ ഉണ്ടാക്കുന്നേ? എന്താത്? അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന പോമഗ്രാനേറ്റിന്റെ അച്ചാറാണ്. മാതളനാരങ്ങ എന്നും പറയും, പോമഗ്രാനേറ്റ് എന്നും പറയും. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ്. ഇത് ഇങ്ങനെ തന്നെ പിള്ളേർ കഴിച്ചില്ലെങ്കിൽ അച്ചാറായിട്ട് ചിലപ്പോൾ കഴിക്കും. പിക്കിളൊക്കെ ഇഷ്ടമുള്ള പിള്ളേർക്ക് ഇങ്ങനെ അച്ചാറായിട്ട് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. അത് ചോറിൻ്റെ ഇടയ്ക്ക് ഇതിങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ചുമന്ന് ചുമന്ന് കാണുമ്പോഴത്തേക്ക് ഇവർക്ക് കഴിക്കാൻ തോന്നും. മാത്രല്ല ഹീമോഗ്ലോബിൻ നന്നായിട്ടുണ്ടാവുന്ന പിള്ളേർക്ക് നല്ലതായിട്ട് വിശപ്പുണ്ടാവും. കഴിച്ചു കഴിഞ്ഞാല് പോമഗ്രാനേറ്റ് കഴിച്ചാൽ നന്നായിട്ട് വിശപ്പുണ്ടാവും. പോകോമാക്ക് ഇത് നമ്മുടെ തങ്കത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. പോകോമാക്ക് ഇഷ്ടം പോലെ കഴിക്കും. കുൽസുവിന്റെ അല്ല, സോറി, കുൽസുവിന്റെ ഇഷ്ടപ്പെട്ട സാധനമാണ്. അന്ന് തങ്കത്തിന് ഇത് അത്ര ഇഷ്ടമല്ല. കുൽസു ഇത് കഴിക്കും, അതിനപ്പോ വിശക്കും, പിന്നെ ചോറ് വാങ്ങിച്ച് കഴിക്കും ഇടയ്ക്ക്. അതിപ്പോ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. കുറച്ച് എണ്ണയൊഴിച്ചു. ചട്ടി നല്ല ചൂടായി കിടക്കുമായിരുന്നു. നല്ലെണ്ണയല്ലേ അച്ചാറിനകത്ത് സാധാരണ? നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. ഞാൻ നാരങ്ങ അച്ചാറിലൊക്കെ നല്ലെണ്ണ, ഈ പിള്ളേർക്കുള്ള അച്ചാറാണ് നല്ലെണ്ണ. ഈ പെട്ടെന്ന് തീരുമല്ലോ, പിള്ളേർക്കുള്ള അച്ചാറായതുകൊണ്ട് നല്ലെണ്ണ ഒഴിച്ചു കഴിഞ്ഞാല് അത് ഭയങ്കര കഴിക്കത്തില്ല. ഉലുവ എല്ലാം തീ നല്ല ചൂടായിട്ട് നിൽക്കുന്നതുകൊണ്ട് എല്ലാം പെട്ടെന്ന് ഇതാവുന്നുണ്ട്. കടുകെല്ലാം പൊട്ടി, കടുകെല്ലാം പൊട്ടി. ഇനി വെളുത്തുള്ളി കുറച്ച്, പിന്നെ ഇഞ്ചി, പിന്നെ മുളകിന് വേണ്ടിയിട്ട് ഈ കാന്താരി നടുവെ ശകലം പൊട്ടിച്ചിട്ടിരിക്കുവാണ് മുളക്. ചെറുതായിട്ടില് ഇട്ട് രണ്ടു മൂന്നെണ്ണം ചെറുതായിട്ട് ഒന്ന് വഴറ്റണം. അതോ
അധികം വേഗണ്ട. ഇത് ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് അധികം വേഗണ്ട. ഒരു സ്വല്പം പിള്ളേർക്കുള്ള സാധനം വേണ്ട, സ്വല്പം ശർക്കരപ്പാനി ഒഴിക്കുവാണ്. ഇതിനൊരു മധുരം ഉണ്ട് എന്നാൽ തന്നെ മൊത്തം കെടുപ്പിച്ചു. അച്ചുവാണ് ഫുൾ ഹെൽപ്പ്. നല്ല പുകയുണ്ടല്ലേ. അപ്പൊ ഈ പുളിക്ക് വിനാഗിരി ഒന്നും ഇടണ്ടേ? ഞാൻ ഒഴിക്കാൻ പോലും ആറണം, അതിനു വേണ്ടിയാണ് വിനാഗിരി ഒഴിക്കാം. ഭയങ്കര ചൂടോടെ ഒഴിക്കാൻ പറ്റത്തില്ല. എന്തൊക്കെയാ ഈ പോമഗ്രാനേറ്റ് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങള്? പോമഗ്രാനേറ്റ് കഴിക്കുന്നതുകൊണ്ട് നല്ല വിശപ്പുണ്ടാവും. പിന്നെ വലിയവർക്കാണെങ്കിൽ സന്ധിവേദനയൊക്കെ മാറും എന്ന് പറയുന്ന കേൾക്കാം ഈ പോമഗ്രാനേറ്റ് കഴിക്കുന്നുണ്ട്. പിന്നെ ഉറക്കക്കുറവുള്ളവർക്ക് ഇതിന്റെ തൊണ്ട്, പോമഗ്രാനേറ്റിന്റെ തോടില്ലേ, അത് ഉണക്കി പൊടിച്ച് പാലിനകത്ത് ജാലിച്ച് കഴിക്കുന്നത് ഉറക്കക്കുറവുള്ളവർക്ക് നല്ല ഉറക്കം കിട്ടും. ആ അതെ, ഇങ്ങനെ പുക അങ്ങനെയാണ് പുക ആട്ടുന്നേ. തങ്കം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് തങ്കം? നല്ലതാണോ? ഇഷ്ടമായോ? ഉണ്ടോ തങ്കത്തിന് ഇങ്ങനെ ഇച്ചിരി എരിവും പുളിയും ഉപ്പും എല്ലാം കൂടെ കൂട്ടി കഴിക്കുന്ന ഇഷ്ടം? ഇതാ മറ്റേ മാങ്ങ അച്ചാർ ഇങ്ങനെ ഉണ്ടാക്കണം. കൽക്കോ അച്ചാർ കഴിക്കാൻ വന്നേക്കുന്നു. വിനാഗിരി അല്ലേ. പുലിച്ചുമ്പ് ഇവിടെ കോഴി ഓടിച്ചോണ്ടിരിക്കുക. പനങ്ങളിലൊരു അഞ്ചെട്ട് പറ്റ ദിവസം പനങ്ങളിൽ സൂക്ഷിച്ച് വെച്ച് 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 അത് ഊറ്റി കളഞ്ഞിട്ട് അത് തെളിഞ്ഞു വന്നല്ലോ, അതിന്റെ വിനീഗറാണ് ഇതിനകത്ത് വെച്ചത്. നാച്ചുറൽ വിനാഗിരി അല്ലേ. നാച്ചുറൽ വിനാഗിരി. അടിപൊളി, സൂപ്പർ ആയിരുന്നു. മഞ്ഞൾപൊടി ഇട്ടായിരുന്നു. മഞ്ഞൾപൊടി ആള് പിടിക്കുന്നു. മഞ്ഞൾപൊടി ഇട്ടോ തങ്കം? മഞ്ഞൾപൊടി ഇട്ടോ തങ്കം? ഇട്ടില്ലേ? അതെന്താ ഉമ്മയോട് പറയാൻ പറ്റും ഇച്ചിരി മഞ്ഞൾപൊടി ഇടാൻ. കളർ റെഡ് കളർ തന്നെ വേണം. എല്ലാരും ടേസ്റ്റ് നോക്കി കഴിഞ്ഞു. വാ, നല്ലാതെ ഒന്നും പ്രതീക്ഷിക്കണ്ട. അച്ചാറിന്റെ ഒരു ഇതുണ്ട്, ഒരു കറിയുടെ ഒരു ടേസ്റ്റും ഉണ്ട്. കറിയായിട്ട് കൂട്ടാ, അച്ചാറുമായിട്ട് കൂട്ടാ, നല്ല സൂപ്പർ ആയിട്ട്. രണ്ടും ഒന്നു തന്നെയല്ലേ? അല്ല, ഇതെന്താ ഇത്? എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണോ? നമ്മളെ സംബന്ധിച്ച് കുഴപ്പമില്ലാരങ്ങ. ഇതാണ് മാതള നാരങ്ങ അച്ചാറ്. ഇതിന് പോമഗ്രാനേറ്റ് എന്നും പറയും. ഇവിടെ കുൽസുവിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്.
തങ്കത്തിന് ഇച്ചിരി ഉപ്പും പുളി എരിവും ഒക്കെ ഉള്ള സാധനമാണ് തങ്കം കഴിക്കാറ് അതുകൊണ്ട് തങ്കത്തിനാണ് ഇതിപ്പോ ഇച്ചിരി എരിവോടു കൂടി വെച്ചിരിക്കുന്നത് പുളിശം അല്ലാതെ എപ്പോഴും കഴിക്കുന്നതാണ് മാതള നാരങ്ങയുടെ ഒപ്പം ചാച്ച വണ്ടായി പിന്നെ പിന്നെ ഈ അച്ചാർ പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അച്ചാറായിട്ടല്ല മാതളാരങ്ങ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പിള്ളേർക്ക് നന്നായിട്ട് വിശപ്പുണ്ടാവും വെറുതെ ഫ്രൂട്ട്സ് കഴിക്കാൻ മടിയുള്ളവർക്ക് എരിവുള്ള സാധനങ്ങൾ കഴിക്കുന്ന പിള്ളേർക്ക് ഇങ്ങനെ അച്ചാറാക്കി ചോറിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ചുമന്ന് ചുമന്ന് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന കാണുമ്പോൾ അവർക്ക് കഴിക്കാനും തോന്നും ഇത് ശകലം എന്നിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വീണ്ടും വിശപ്പുണ്ടാവും അപ്പോൾ വീണ്ടും ഭക്ഷണം കഴിച്ചോളൂ ചോറും തൈരും ഈ അച്ചാറും കൂടെ ഇട്ട് മിക്സ് ചെയ്താൽ കർഡ് റൈസ് ആയിട്ടിരിക്കും അല്ലേ നല്ല രസമായിട്ടിരിക്കും കർഡ് റൈസ് ഇത് തന്നെ ആയല്ലോ കർഡ് റൈസ് ഉണ്ടാക്കാൻ എളുപ്പമായി ഇച്ചിരി കായവും കൂടെ ഇട്ടാൽ മതി നല്ല ഒരു മണമാണ് നല്ലൊരു മണമാണ് ഞാനിപ്പം കായ ഇടുന്നുണ്ട് കായ എടുക്കാൻ